മാലിന്യം നീക്കുന്ന ജോയിയുടെ മരണം മാത്രമല്ല തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് തെറിക്കാൻ കാരണം. വർക്കലയിലും ഇതേ കളക്ടർ വില്ലനായിരുന്നു. അനേക ലക്ഷം ഹിന്ദുക്കളുടെ പുണ്യ ഭൂമിയായ വർക്കല പാവനാശത്തെ ഹെറിറ്റേജ് ക്ലിഫ് ഇടിച്ചത് ഇതേ കളക്ടറായിരുന്നു. പാവനാശത്ത് പാവം ചെയ്ത കളക്ടർക്കെതിരെ കേന്ദ്ര സർക്കാരിൽ പരാതി നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിരുന്നു. വർക്കല പാവനാശത്തിന്റെ കുന്ന്, ആ കുന്ന് ഇടിച്ച് മാറ്റിക്കൊണ്ട് അവിടെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കിയ മറ്റൊരു സ്ഥലവും കണ്ടെത്തിയില്ല. ഈ ബലി ഹിന്ദുക്കളായിട്ടുള്ള ബലി ആചാരം നടത്തുന്നതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ കുന്ന് ഇടിച്ചു മാറ്റിയിട്ട് ഇത് ചെയ്തത്. ഇപ്പോൾ കളക്ടറെടുത്ത് ചോദിക്കുമ്പോൾ പറയാം, കളക്ടർ ഇത് അറിയത്തില്ലായിരുന്നു, ഇതിങ്ങനെ സ്ഥലമാണെന്ന് ടൂറിസം വകുപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്നൊക്കെയുള്ള എക്സ്ക്യൂസുകളാണ് പറയുന്നത്. വി ഡിഡ്ന്റ് എക്സ്പെക്ട് സച്ച് എ തിങ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചില്ല. ഈ ഇന്നിപ്പോൾ ഞങ്ങൾ കൊടുത്ത കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ വർക്കലക്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് യുനെസ്കോയുടെ കീഴിൽ വരുന്നതാണ്. ഒരു ആലോചന ഇല്ലാതെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ദിവസം കൊണ്ടുവന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ആരെ സംബഡി ഹാസ് ടു ബി ഹെൽഡ് റെസ്പോൺസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോ അത് കണ്ടില്ലേ, അത് ഇത് താഴെ പോകും, അങ്ങനെ ആർക്കും ഇടിക്കാനൊന്നും പറ്റത്തില്ല. അത് ഇങ്ങനെയുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ ബലിയർപ്പണം നടത്താൻ വരുന്ന, ലോക ശ്രദ്ധ നേടിയ, ലോകത്തു നിന്നുള്ള എല്ലാ വിദേശികളും വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലിഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടി, ഒരു നേച്ചർ നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനോ. അപ്പോൾ അതാണ് ഇടിച്ചു കളഞ്ഞത്. അത് ഇടിച്ചു കളഞ്ഞവരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൽ കംപ്ലയിൻ്റ് കൊടുത്തു. രണ്ട് ദിവസത്തിനകം കേന്ദ്ര മന്ത്രി ഇവിടെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ വിച്ച് ബോഡി ഇസ് ടേക്കിംഗ് ഇസ് എ സൂപ്പർ തിങ് വെദർ യു ലൈക്ക് ഇം ഓർ നോട്ട്, ദാറ്റ്സ് എ ഡിഫറൻ്റ് തിങ്. സൂപ്പർ തിങ് ആരും ഞങ്ങൾ വിചാരിച്ചില്ല. സുരേഷ് ഗോപി പോലുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി, അത് ടൂറിസത്തിൻ്റെ മന്ത്രി എന്ന് വെച്ചാൽ ഇത് ടൂറിസത്തിന് വേണ്ടിയാ ഇടിച്ചെന്നാ പറയുന്നത് ഈ ഹില്ല്. ഇതേ കളക്ടർ ജെറോമിക് ജോർജ് ആണ് കുഴിനഖം നോക്കാൻ സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അന്നും ഏറെ പഴികേട്ടിരുന്നു. ജനറൽ ആശുപത്രിയിലെ സർജറി ഡോക്ടറെയാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് കവടിയാറിലെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കുഴിനഖമായിരുന്നു കളക്ടറുടെ രോഗം. കളക്ടർക്ക് നഖത്തിലെ പഴുപ്പ് വൃത്തിയാക്കുന്നതിനുള്ള നിസാര ചികിത്സ മതിയായിരുന്നു. ഇതിനായി രോഗികൾ വരി നിൽക്കുന്ന തിരക്കേറിയ ഒ പിയിൽ നിന്നും ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചതാണ് വിവാദമായത്. മാസങ്ങൾക്ക് മുമ്പും കളക്ടർ ചികിത്സയ്ക്കായി ഔദ്യോഗിക വസതിയിലേക്ക് ഡോക്ടറെ വിളിപ്പിച്ചിരുന്നു. പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ സേവനമാണ് ആവശ്യപ്പെട്ടത്. 3 മാസം മുൻപ് നടന്ന സംഭവത്തിൽ അന്നും കളക്ടർക്കെതിരെ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ജനറൽ ആശുപത്രിയിലെ തിരക്കേറിയ വിഭാഗമാണ് സർജറി ഒ പി. ദിവസേനെ 500 പേരാണ് ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത്. ഡോക്ടറെ നേരത്തെ കണ്ടുമടങ്ങാൻ പുലർച്ചെ 5 മുതൽ സർജറി ഒ പിയിലേക്ക് ടോക്കൺ എടുക്കാൻ ആളുകൾ എത്താറുണ്ട്. മുൻപ് ഒ പി ടോക്കൺ 230 വരെയായി ക്രമീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് രാവിലെ 7:30 ഉച്ചയ്ക്ക് 1 മണിവരെ ഒ പി നൽകണമെന്ന് DMO നിർദ്ദേശിച്ചു. തുടർന്ന് ഓരോ ദിവസവും രോഗികൾ സർജറി ഒ പിയിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. അതിനിടെയായിരുന്നു പൊതുജന ആരോഗ്യ സംവിധാനം തകിടം മറിച്ചുകൊണ്ട് കളക്ടറുടെ നടപടി. ഈ സംഭവത്തിലും കളക്ടർക്കെതിരെ അധികാര ദുർവിനിയോഗമാണെന്ന് KGMO ആരോപിച്ചു. സ്വകാര്യ ആവശ്യത്തിന് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്നായിരുന്നു KGMO പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.